ഹലോ. അപ്പൊ രാവിലെ തന്നെ ഞാൻ നല്ലൊരു പണിയിലാണ്. വലിയൊരു പഴക്കൊല കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പടലയൊക്കെ തിരിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. കുറച്ച് പഴുപ്പ് വന്നിട്ടുണ്ട് പഴത്തിന്. അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് കട്ട് ചെയ്തില്ലെങ്കിൽ പഴമൊക്കെ കേടുവന്നില്ലേ. അതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ റെഡി ആയിട്ട് അപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പോകുകയാണ്. മോളും വന്നിട്ടുണ്ടായിരുന്നു തലേ ദിവസം. അപ്പോൾ വീക്കെൻഡൊക്കെ ആകുമ്പോൾ ഇടയ്ക്ക് ഒരു ദിവസം പുറത്തുനിന്ന് കഴിക്കുമ്പോൾ ഒരു സുഖം അല്ലേ. നമ്മളിപ്പോൾ വെള്ളക്കാന്താരിയിൽ റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. ഇതിപ്പോൾ ചേരാനൊരു റോഡാണത്. ഈ നമ്മൾ കണ്ടെയ്നർ റോഡിലേക്ക് അടുക്കുന്നത്. അപ്പോൾ ഈ വെള്ളക്കാന്താരി ഉള്ളത് റെസ്റ്റോറൻ്റ് ഉള്ളത് കാസ്റ്റർ മിഡ്സിറ്റിലേക്ക് പോകുന്നൊരു റോഡാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോകുന്നതാണ് ഇഷ്ടം. ഉളവ് കാട് എന്ന് പറഞ്ഞ സ്ഥലം. ശരിക്കും ഇവിടെയൊക്കെ മീനിൻ്റെ സ്ഥലങ്ങളാണ്. ഒരുപാട് മീനുകൾ കിട്ടുന്ന നല്ല നല്ല മീനുകൾ കിട്ടുന്ന സ്ഥലമാണ്. കുറച്ചും കൂടെ അങ്ങോട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടും. ഇപ്പോൾ ഷോപ്പ് എത്താറായിരുന്നു നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം ഒരു വണ്ടികളുടെയൊക്കെ ഒരു നീണ്ട ലൈൻ കണ്ടു. ലഞ്ച് ടൈമിലൂടെ നല്ല തിരക്കായിരിക്കും. ഹൈക്കോട്ടിൽ നിന്ന് വരുമ്പോൾ ടോള് കഴിഞ്ഞിട്ടാണ് ഈ വെള്ളക്കാന്താരി ഷോപ്പുള്ളത്. നമ്മൾ ആസ്റ്റർ മെഡ്സിറ്റിയുടെ അവിടെ നിന്ന് വരുമ്പോൾ ടോള് എത്തുന്നതിന് കുറച്ച് സമയമായതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ വണ്ടി എത്തുന്നുണ്ട്. നമുക്ക് പോയി നോക്കാം സീറ്റ് എടുത്തു. ശരിക്കും ഇത് ചെറിയൊരു ഷോപ്പാണ്. കൂടുതൽ പേർക്ക് അകത്തിരിക്കാനൊന്നും പറ്റില്ല. പക്ഷെ അവർ പുറത്ത് കുറച്ച് ഷീറ്റൊക്കെ അടിച്ചിട്ട് അത് അത് അതിൻ്റെ ഒരുപാട് അങ്ങനെയാണ് ആളുകളൊക്കെ വരുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടുത്തെ സൗകര്യങ്ങൾ നോക്കിയിട്ടല്ല ആളുകൾ വരുന്നത്. നമ്മൾ മലയാളികൾക്ക് അല്ലേ മീൻ വിഭവങ്ങൾ കൂട്ടിയിട്ടുള്ളൊരു ഊണ്. അതെപ്പോഴും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ സീ ഫുഡ്സിൻ്റെ ഒരുവിധം എല്ലാ വെറൈറ്റീസും ഇവിടെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആളുകളെല്ലാം ഇങ്ങോട്ട് തന്നെ മെയിനായിട്ട് വരുന്നത്. എല്ലാം ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത് കഴിക്കാമല്ലോ. ഇവിടുത്തെ മെയിനായിട്ടുള്ള കുറച്ച് ഐറ്റംസ് നമുക്ക് നോക്കാം കേട്ടോ. നല്ല മീൻ കറി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ചെമ്മീൻ ഫ്രൈ, കക്ക ഫ്രൈ, പിന്നെ മീൻ മുട്ട ചിക്കിയതാണ്. അത് മീനിൻ്റെ പരിഞ്ഞിൽ എന്താ ടേസ്റ്റ്. അതുപോലെ കൂന്തൽ ഫ്രൈ. ശരിക്കും ഇത് കണ്ടാലേ എങ്ങനെ വരാതിരിക്കല്ലേ. അതുപോലെ ബീഫ് ഇടിച്ചതാണ്. അതുപോലെ കൊഴുവ പീര വെച്ചത്. പിന്നെ ചിക്കൻ പെരട്ട്, ബീഫ് പെരട്ട്, അതുപോലെ ബീഫ് തേങ്ങാക്കൊത്ത്, അതുപോലെ കുറേ കറികളുണ്ട്. പിന്നെ പിന്നെ വാഴല പൊള്ളിച്ച കരിമീൻ, ചെമ്പല്ലി, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട് കണ്ടോ. ഈ ചൂട് ടൈമിലും സീറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാണ് അതൊക്കെ. നമുക്ക് മേലെയാണ് സീറ്റ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളങ്ങോട്ട് കുറച്ച് സമയത്തുള്ളൊരു കാഴ്ചയാണ് ഈ വെള്ളക്കാന്താരി. നല്ല തിരക്കെടുപ്പം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഒരേ ദിവസം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള കറികളുടെ ലിസ്റ്റാണ് ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. ഇവിടുത്തെ സ്പെഷ്യൽ എന്താന്ന് പറഞ്ഞില്ലല്ലോ. ഇവിടെ സ്പെഷ്യൽ അല്ലേ, ഞണ്ടിന്റെ മീറ്റുണ്ട്, പിന്നെ ചിക്കൻ ചിന്താമണി, മീൻ മുട്ട, വാഴ ഇല പൊള്ളിച്ചതുണ്ട്, പിന്നെ കരിമീനുണ്ട്, ചെമ്പല്ലി ഉണ്ട്, ഫിലോപ്പി ഉണ്ട്, അയില ഉണ്ട്, നെയ്മീനുണ്ട്. പിന്നെ കരിമീൻ പൊള്ളിച്ചത്, കരിമീൻ പൊള്ളിച്ചത് തീർന്നു ഇങ്ങനെ. ചെമ്പല്ലി, അയില, ഫിലോപ്പി ഉണ്ട്. ആ ഫിലോപ്പി ചെമ്മീൻ ചാറ്, ഇത് മീൻ ചാറ്, സാമ്പാർ ചെമ്മീൻ. നല്ല വിശന്നിരിക്കുമ്പോ അല്ലേ വാഴയിലയിൽ നല്ല ചൂടുള്ള ചോറും പച്ചക്കറികളും മീൻ വിഭവങ്ങളൊക്കെ കൂട്ടിയിട്ടുള്ള ഊണ്. ശരിക്കും എല്ലാവർക്കും കൊതിയായിരിക്കുള്ളൂ. മീൻ കറി ഒഴിച്ചോളൂ, ഇത് മതി. ആ ചെമ്മീൻ കറി, ചെമ്മീൻ കറി ഒരു എന്നാ ഞാൻ മീറ്റ് മതി, മീറ്റ് മതി മതി. പിന്നെ ബീഫ്, ബീഫ് ഇടിച്ചത്, ബീഫ് ഇടിച്ച ബീഫ്, കൂന്തൽ ഫ്രൈ പറഞ്ഞു. അപ്പൊ ഒരു രണ്ട് മീറ്റ് വേണം, കൂന്തൽ വേണം, മീൻ മുട്ട, കരിമീൻ ഇല്ലേ,
കരിമീൻ തീർന്നോ? അപ്പൊ ദിലോപ്യം കരിമീൻ തീർന്നുകൊണ്ട് ഇപ്പൊ തൽക്കാലം ഈ തിലോപ്പി പൊള്ളിച്ചത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. കരിമീൻ്റെ അത്ര അഹങ്കാരം ഇല്ലെങ്കിലും ഇയാളും അത്ര മോശമൊന്നുമല്ല കേട്ടോ. ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോരുകയാണ്. പോരുന്ന വഴി ജസ്റ്റ് അനിയത്തിയുടെ വീട്ടിലൊന്ന് കയറിയതായി. അനിയത്തി അവിടെ ഉണ്ടായിരുന്നില്ല, അവള് ക്ലാസ്മേറ്റ്സിൻ്റെ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു, അപ്പം അതിന് പോയിരിക്കുകയായിരുന്നു. അപ്പം ഇതവിടുത്തെ ക്യൂട്ടായിട്ടുള്ളൊരു പെറ്റാണ് ലൂക്ക എന്ന പേര്. അപ്പം അവളുടെ ഹസ്ബൻഡിന് ചെറിയൊരു ഫ്രാക്ചറൊക്കെ ആയിട്ടിരിക്കുകയാണ്. ഇത് മകൻ്റെ ഭാര്യയാണ് കേട്ടോ, പുള്ളിക്കാരി ഓഫീസ് വർക്കൊക്കെ ആയിരുന്നു, ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുക. കൈയുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.